ഇന്ത്യയുടെ പ്രൈഡ് എന്റെ പ്രൈഡ് വി കെ സി പ്രൈഡ് കഠിനാധ്വാനം ആഘോഷമാക്കൂ. 1 2 3 4 ആദ്യം ഞാൻ ഈ പാട്ട് മൊത്തത്തിൽ കേട്ടപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ചിന്ത പോയത് ദക്ഷിണാമൂർത്തി സ്വാമിയിലാണ്. കാരണം ഈ ഒരു രാഗത്തിൽ, ചക്രവാകം ബേസ് രാഗത്തിൽ, ഈ വരികൾ, അതായത് എൻ്റെ കയ്യിൽ പൂത്തിരി നിന്റെ കയ്യിൽ പൂത്തിരി എന്നും പൊട്ടിച്ചിരിക്കുന്ന വിഷുപുലരി, അങ്ങനൊരു പാട്ട് ചെയ്യാന്ന് പറഞ്ഞൊരു വലിയ ടാസ്ക്കാണ്. ഇതിൻ്റെ വരികൾ എങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ രാഗത്തിൽ ചെയ്താൽ ഒരു ശോക ടച്ച് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ അതല്ലാതെ തന്നെ സംഗതികളിലൂടെ അതിനെ പൊലിപ്പിച്ച് നിർത്തിയ ഒരു സംഭവമാണ്. അതാണ് സ്വാമി. നന്നായിട്ട് പാടി മോള്, നന്നായിട്ട് തന്നെ പാടി കേട്ടോ. എനിക്ക് ഈ അച്ഛനും അമ്മയും എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു സ്ഥലമുണ്ടല്ലോ, അവിടെ കുറച്ച് ശ്രുതിയുടെ ഇത് വന്നായിരുന്നു. പിന്നെ ഈ ലാൻഡിങ് നോട്ട്സ് ഒക്കെ കുറച്ച് ശ്രുതി പോയി, അല്ലാതെ എനിക്ക് വേറൊന്നും തോന്നിയില്ല. ഈ ഫിനിഷ് നമ്മളെല്ലാം തീർത്ത് കഴിച്ചിട്ട് നമ്മൾ ഫിനിഷ് ചെയ്യത്തില്ലേ, പോളിഷ് ഒക്കെ ചെയ്ത് ആ ഒരു ചെറിയ പോളിഷിന്റെ ഒരു ലേശം കുറവ് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. ആ സംഗതി എനിക്ക് ഒന്നുകൂടെ കേട്ടാൽ കൊള്ളാവുന്നുണ്ട്. അതായത് ആ പല്ലു എന്ന് പാടാം. എന്റെ കയ്യിൽ പൂത്തിരി നിന്റെ കയ്യിൽ പൂത്തിരി ഇന്നും പൊട്ടിച്ചിരിക്കുന്ന വിഷുപുലരി. നന്നായിരുന്നു. ഇപ്പൊ ആ
എന്നും അത് ചില സ്ഥലങ്ങളിൽ അത് വന്നില്ല. ആ പാടിക്കുള്ളൂ. എന്നും പൊട്ടിച്ചിരിക്കുന്ന വിഷപുലരി പുലരിക്ക് പൊൻപണം കൈ നീട്ടും, പുലരിക്ക് പൊൻപണം കൈ നീട്ടും, ഈ പുഞ്ചിരിക്ക് പുഞ്ചിരി കൈ നീട്ടും. ഇതിനാണ് ഞാൻ അവിടെ എണീറ്റുന്നത്. കേട്ടു. എന്തായാലും ഡെഫിനറ്റ്ലി നമ്മുടെ ആഹ്ലാദ വേളകളിൽ ആൻഡ് ബെൻസ് നിങ്ങൾക്ക് ഒരു വിരുന്ന്. നീ പാതി നാൻ പാതി കണ്ണേ, അരികിൽ നീയിൻറി തൂങ്ങാതെ കണ്ണേ. എത്ര എത്ര പാട്ടുകൾ ഓർമ്മ വരുന്നുണ്ട് ഇത് കേൾക്കുമ്പോ. കാണാനഴകുള്ള മാണിക്കക്കുയിലേ, കാടാറ് മാസം കഴിഞ്ഞില്ലേ. ഒത്തിരി പാട്ടുകൾ. ഈ പാട്ടും അത്രത്തിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണ്. അത് റിമാർക്കബിൾ ആയിട്ട് പാടാനായിട്ടുള്ള ശ്രമം ഉണ്ടായിട്ടുണ്ട്. ആ ശ്രമത്തിനാണ് ഞാൻ എണീറ്റത്. രണ്ട് സ്ഥലങ്ങൾ, കുഞ്ഞിനും എന്ന് പറഞ്ഞ് അത് ആദ്യം പാടിയ അവിടെ ഒന്ന് സ്ലിപ്പ് ചെയ്തു, പിന്നെ അച്ഛനും അമ്മയും അത് ശ്രുതി ചേർന്നില്ല. ഈ രണ്ട് പ്രശ്നങ്ങളാണ് ഇതിനകത്ത് മെയിനായിട്ട് വന്നത്. ആൺകുട്ടിയുടെ ഒരു ടാലൻറ്റ് ലെവൽ വെച്ചിട്ട് എയിം ചെയ്യേണ്ടത് ഒരു 200% ആയിരിക്കണം. അപ്പോൾ 100% എന്തായിരിക്കും? പുഷ്പം, പുഷ്പം പോലെ 100%. ഡോണ്ട് കോംപ്രമൈസ്. ഇറ്റ്സ് എ വണ്ടർഫുൾ സെലക്ഷൻ. യു സാങ് ബ്യൂട്ടിഫുള്ളി വെൽ, ബട്ട് ഐ വോണ്ട് യു ടു ഡു റിമാർക്കബ്ലി വെൽ. ഓക്കെ. ഉഗ്രൻ പാട്ടുകാരിയാണ് ആൻ ബെൻസൺ. ഞാൻ ഇനി എ ബി അല്ലേ, ഓൾവേസ് ബ്രില്ലിയൻ്റ് ആണ്, അങ്ങനെയാണ് ഞാൻ വിളിക്കാം. അപ്പോൾ ഈ പാട്ടും നല്ലോണം കൈകാര്യം ചെയ്തു. പല്ലവി എനിക്ക് എപ്പോഴും തോന്നുന്നു ടെമ്പോ മെയിൻറ്റെയിൻ ചെയ്യണം. എൻ്റെ കയ്യിൽ പൂത്തിരി, അങ്ങനെ ഒരു ടെമ്പോ അത് മെയിൻറ്റെയിൻ ചെയ്താൽ കുറച്ചുകൂടി നമുക്ക് ആ ഹാപ്പിനെസ്. ബിക്കോസ് സംഗതി കുറച്ചത് ഫാസ്റ്റായിട്ട് അങ്ങനെ പാടിയാൽ അതിൻ്റെ ഒരു ഫീൽ വേറെയാണ്. അപ്പോൾ അതാണ് ആൻ ചിലപ്പോൾ ആ പാട്ട് നോക്കിയിട്ട്, പാട്ടിൻ്റെ ഫീൽ എന്താണെന്ന് നോക്കിയിട്ട് സംഗതികൾ ആ രീതിയിൽ ഒന്ന് പാടിയാൽ സംഗതി പെർഫെക്റ്റ് ആയിട്ട് പാടും മാൻ, അത് നമുക്കറിയാം. പക്ഷെ ആ പാട്ടിന് വേണ്ടിയ ഫീലിൽ പാടണം, അതാണ് എനിക്ക് തോന്നിയത്. ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും ചേർന്നിരുന്ന മാർക്ക് 98.5 out of 100. Thank you.